നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുണ്ടസ് ലീഗ മെയ് 16 ന് പുനരാരംഭിക്കുകയാണല്ലോ. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണത്. കാരണം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഒന്ന് പുനരാരംഭിക്കുന്നു. നമുക്കറിയാം ഏതെങ്കിലും ഒരു ലീഗ് പുനരാരംഭിച്ചാൽ മതി എന്ന തരത്തിലേക്ക് പോലും ആരാധകർ എത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച കൊറിയൻ ലീഗ് കെ ലീഗ് കാണാൻ പോലും ആളുകൾ ഉണ്ടായി എന്നത്. കൊറിയൻ ലീഗിന്റെ ആദ്യ മത്സരത്തിന്റെ ഫലം നമ്മുടെ ഫേസ്ബുക്ക് പേജുകളും അതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഒക്കെ ഷെയർ ചെയ്തത് അതുകൊണ്ടാണ്. റാഫ് ടോക്കിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും കൊറിയൻ ലീഗിലെ ആദ്യ മത്സരത്തിന്റെ റിസൾട്ട് ഇട്ടിരുന്നു. കാരണം ഫുട്ബോൾ ലോകത്ത് ഇന്ന് നടക്കുന്ന ആദ്യ ലീഗ്, ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി ആരംഭിച്ച ലീഗ് എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ബുണ്ടസ് ലീഗക്ക് തീർച്ചയായും വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ഏതായാലും ഈ ബുണ്ടസ് ലീഗയിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട ടീമുകളിൽ കളിക്കുന്ന അർജന്റീൻ താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം. കാരണം സ്വാഭാവികമായും ബ്രസീലിയൻ താരങ്ങളെയും അർജന്റീൻ താരങ്ങളെയും ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നവരാണ് മലയാളി ഫുട്ബോൾ ആരാധകർ. ഇപ്പോൾ നിലവിലുള്ള, അതായത് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന ലീഗായ നമുക്കറിയാം പുനരാരംഭിക്കുകയാണ്. എന്നാലും കളി സജീവമായി വരുന്ന നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന ലീഗ് അത് ബുണ്ടസ് ലീഗയാണ്. അവിടെ കളിക്കുന്ന അർജന്റീൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ബയർ ലെവർകുസിന് വേണ്ടിയാണ് അർജന്റീൻ സൂപ്പർ താരം ലൂക്കാസ് അലാരിയോയും ഇസിക്കിയൽ പലാസിയോസും കളിക്കുന്നത്. തീർച്ചയായും അർജന്റീൻ ആരാധകർക്ക് ശ്രദ്ധ പതിപ്പിക്കാവുന്ന ഒരു ടീമാണ് ബയർ ലെവർക്യൂസൺ എന്ന കാര്യത്തിൽ സംശയമില്ല. ബൊറൂസിയ ഡോട്ട്മുണ്ടിലും ഉണ്ട് ഒരു അർജന്റീൻ സാന്നിധ്യം. നമുക്കറിയാം അതാരാണെന്ന്. ലിയനാർഡോ ബെലേഡി കളിക്കുന്നത് ബൊറൂസിയ ഡോട്ട്മുണ്ടിലാണ്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി ഡേവിഡ് അബ്രഹാം കളിക്കുന്നുണ്ട്. ഹെർത്ത ബെർലിന് വേണ്ടി സാന്റിയാഗോ അസ്കസിബാറും കളിക്കുന്നു. ഇതാണ് ജർമ്മനിയിലെ ബുണ്ടസ് ലീഗയിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട അർജന്റീൻ താരങ്ങൾ. ഏതായാലും ഇനി ഫുട്ബോൾ മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആ പ്രിയപ്പെട്ട താരങ്ങളുടെ കളികൾ ആസ്വദിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അത് തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.